മരാമൺ കൺവെൻഷൻ്റെ ഈ ഒരു വൈകുന്നേരത്തെ യോഗത്തിന് മുൻപായിട്ടുള്ള സമയത്ത് നമ്മളുടെ കൂടെ ഒപ്പം ചേരുന്നത് പി ഡി ജോൺ സാറാണ്. നമ്മളുടെ മാരാമൺ കൺവെൻഷനിൽ നമ്മുടെ ജീവിതത്തോടൊക്കെ ഏറ്റവും ചേർത്ത് വെക്കുകയും ജീവിതാനുഭവങ്ങളെ ഒക്കെ ഒപ്പിയെടുക്കുകയും ചെയ്യുന്ന അനേകം ഗാനങ്ങൾ എഴുതിയ ഒരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇവിടെ അശ്വചനും പി ഡി ജോൺ സാറും നമ്മുടെ ഒപ്പമുണ്ട്. ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് സാറിലേക്ക് നമ്മുടെ കാതുകളെ ഒന്ന് കുറിപ്പിക്കാം. 1962 മുതൽ ഞാൻ സഭയിൽ പ്രവർത്തിക്കുകയാണ്, യുവജന സഖ്യത്തിൽ. അന്നും അതിനു മുമ്പേയും പാട്ടുകൾ വളരെ എഴുതിയിട്ടുണ്ട്. മാബാബി, കാത്തുക, തേകനായി മുതലായ പഴയ പാട്ടുകളുടെ അടിസ്ഥാനപ്പെട്ട് പിന്നീട് സഭയിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയത് മുതൽ മാരാമൺ കൺവെൻഷനോട് ചേർന്ന് പാട്ടുകൾ എഴുതാൻ തുടങ്ങി. ഏകദേശം 250 ഗാനങ്ങൾ കോൺഫറൻസുകൾക്ക് മറ്റുമായി എഴുതിയിട്ടുള്ള എണ്ണം നോക്കുമ്പോൾ 250 ഗാനങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ കണക്കെടുത്ത് നോക്കിയിട്ടുണ്ട്. അതിലേറെയും മാരാമൺ കൺവെൻഷൻ ഗീതങ്ങളിൽ 1962 അതിനു മുമ്പുള്ള ഗാനങ്ങളും ചേർത്തിട്ടുണ്ട്. 62 നമ്മുടെ കെ പി പിലിപ്പച്ചൻ നേതൃത്വം വഹിക്കുന്ന കാലത്ത് അന്നു മുതൽ സ്റ്റേജിൽ നിന്ന് സാജനച്ചൻ്റെ കാലം വരെ സ്റ്റേജിൽ നിന്ന് പാടാൻ ഏകദേശം 50 സ്റ്റേജിൽ നിന്ന് പാടുവാനായിട്ട് ഇടയായിട്ടുണ്ട്. അനേക ഗാനങ്ങൾ എഴുതിയ കൂട്ടത്തിൽ എണ്ണപ്പെട്ട പല ഗാനങ്ങളും എന്നോട് ചോദിച്ചതിൻ്റെ അനുഭവം പറയാറുണ്ട്. അതിൻ്റെ പശ്ചാത്തലവും ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ എന്നുള്ള പാട്ട്, അതിൻ്റെ പശ്ചാത്തലം ഒന്ന് വിവരിക്കാമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് ലോകപ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടാണല്ലോ. അതുകൊണ്ട് അതിൻ്റെ പശ്ചാത്തലം ഇപ്രകാരമാണ്. മാരാമൺ കൺവെൻഷൻ കമ്മിറ്റി കൂടുമ്പോൾ, ആ കമ്മിറ്റിയിൽ ഇരിക്കുമ്പോൾ പാട്ടുകൾ തിരഞ്ഞെടുക്കുന്ന ഒരു സമയമുണ്ടായി. അന്ന് അലക്സാണ്ടർ തിരുമേനിയും ആ കമ്മിറ്റിയിൽ അധ്യക്ഷം വഹിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പ്രാർത്ഥനയ്ക്കുള്ള പാട്ടുകൾ തിരഞ്ഞെടുക്കുന്ന കൂട്ടത്തിൽ തിരുമേനി എന്നെ നോക്കി പറയുക, ഈ ചൂസ് ജോസഫും അതുപോലെ മോശ വത്സലൊക്കെ എഴുതിയ പ്രാർത്ഥന കേൾക്കണമേ കർത്താവേ എന്നുള്ള പാട്ടല്ലാതെ ഇക്കാലത്തെ പാട്ടുകാർക്ക് ഇങ്ങനെയുള്ള ട്രഡീഷണലായിട്ട് നിലനിൽക്കുന്ന പാട്ടുകൾ എഴുതാൻ വരുന്നില്ല. അവർക്ക് അങ്ങനത്തെ പാട്ടുകളൊന്നും വരുന്നില്ല എന്ന് പറയുകയും എന്നെ നോക്കി ഒരു ചിരിയും ചിരിച്ചു. അതെൻ്റെ ഹൃദയത്തിൽ തട്ടി. അന്ന് മാരാമൺ അവിടെ അടൂർ യൂത്ത് സെൻറ്ററിൽ ഒരു കോൺഫറൻസ് നടന്നുകൊണ്ടിരുന്നപ്പോൾ പാട്ടുകളൊക്കെ കുട്ടികളെ പഠിപ്പിച്ച ശേഷം ഒരു മുറിയിലേക്ക് കടന്നു വന്നു. ചെറിയൊരു രേഖപ്രകാരം കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ധീമേനി പറഞ്ഞത് എൻ്റെ ഉള്ളിൽ കിടന്ന് കത്തി. ഏതായാലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവത്വം അന്ന് പ്രവർത്തിച്ചതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അരമണിക്കൂർ കൊണ്ട് അതിൻ്റെ വാചകങ്ങളും അതിൻ്റെ രാഗവും ഒരുപോലെ കടന്നു വന്ന ഒരു പാട്ടാകുന്നു അത്. പിറ്റേ ദിവസം എൻ്റെ കൂടെ കിടന്ന ഒരു മനുഷ്യൻ അത് കേട്ടിട്ട് പറഞ്ഞു, സാറേ ഇത് ലോകപ്രസിദ്ധമായൊരു പാട്ടാകും, ഇത്ര നന്നായിട്ട് ഇതെങ്ങനെ രാത്രിയിൽ സാധിച്ചു. ഞാൻ പറഞ്ഞത് അറിയാതെ തന്നെ ഞാൻ പാടിപ്പോയതാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചതായിരിക്കും. അങ്ങനെ ആ പാട്ട് അദ്ദേഹം എൻ്റെ കൂടെ കൂട്ടുകാരൻ പറഞ്ഞതുപോലെ എവിടെ ചെന്നാലും ആ പാട്ട് പാടുന്നു, സമുദായ ഭേദമിനെ ആ പാട്ട് പാടും. അതിൽ ഞാൻ അഭിമാനിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇനിയും അനേക വർഷങ്ങൾ ജീവിക്കുവാൻ ആയുസ് ദൈവം നൽകട്ടെ. അനേകം ഗാനങ്ങൾ തൂലികയിൽ നിന്നും അടർന്നു വിടട്ടെ. ഈ പന്തലിലും ഇതുപോലുള്ള ഗാനങ്ങൾ ഉണ്ടാകുവാൻ മറ്റുള്ളവർക്ക് പ്രചോദനമാകട്ടെ. സാറിന് എല്ലാ ആശംസകളും പൗർവേഷനായി നേരുന്നു. നൽകണേ.